ഹലോ നമസ്കാരം. ഇന്ന് ഇതിൽ കൂടി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതു പുത്തൻ ട്രാൻസ്ഫർ വാർത്തയും അതുപോലെ തന്നെ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായി പുറത്തുവിടാൻ പോകുന്ന അനൗൺസ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതിന്റെ വിശദാംശങ്ങളുമാണ് നമ്മൾ ഇന്നിട്ട് കൂടി ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ സൈനിങ്ങിനെ കുറിച്ച് പറയാം. നമുക്ക് ഇന്നലെ യെല്ലോ മാൻ എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ അതിലെ ഒരു അഡ്മിൻ ഒരു യെല്ലോ വസ്ത്രം സാധാരണ പൊതുവെ ധരിക്കാറുള്ള യെല്ലോ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് പുറത്തുവിടുകയുണ്ടായി. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫീസ് റൂമിൽ നിന്നും പുതിയ അനൗൺസ്മെന്റിന്റെ പുതിയ റിപ്പോർട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇദ്ദേഹം ഉടൻ തന്നെ പുറപ്പെടുവിപ്പിക്കും. നിങ്ങൾ എന്തായാലും സ്റ്റേ ട്യൂൺ ചെയ്യുക എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം ഹാൻഡിലൂടെയും മറ്റൊരു വീഡിയോ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ്. CCTV ക്യാമറ ദൃശ്യത്തിൽ ഈ ഒരു യെല്ലോ മാൻ ആ റിപ്പോർട്ടുകളെല്ലാം തുറന്നു നോക്കി അവരുടെ ലാപ്ടോപ്പ് അടക്കം പരിശോധിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ആ CCTV ദൃശ്യത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ എന്തായാലും യെല്ലോ മാന്റെ പുതിയ റിപ്പോർട്ടുകളൊന്നും നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്നില്ല. എന്നാലും യെല്ലോ മാന്റെ ആ ഒരു പോസ്റ്റിന്റെ അടിയിലത്തെ ക്യാപ്ഷൻ കൊടുക്കുന്നുണ്ട്, വലിയൊരു സൈനിങ് ആണ് നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു സെക്യൂരിറ്റി ഗാർഡിയൻ ആണെന്നും കൂടി പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് സെക്യൂരിറ്റി ഗാർഡിയൻ എന്ന് പറയുമ്പോൾ അടച്ചു വരിക്കാൻ വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ തന്നെയാവും എന്ന് നമുക്കറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഡിഫൻസീവ് ആയിട്ടുള്ള പ്ലെയർ തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ അനൗൺസ്മെന്റ്. അപ്പോൾ ഡിഫൻസീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഏകദേശം നമ്മുടെ gailno.com അടക്കം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ ഹർമൻജോത് കബ്ര. ഇദ്ദേഹം മുൻ ബംഗളൂരു FC താരമാണ്. ഇദ്ദേഹത്തിന്റെ കളിമികവിനെ കുറിച്ച് നമ്മൾ ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ ഇന്ന് ഇദ്ദേഹത്തിന്റെ സൈനിങ് ആണ് നടക്കുകയെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ ഒരു കമ്പാരിസൺ വീഡിയോ വെച്ചുകൊണ്ട് തന്നെ മറ്റൊരു വീഡിയോ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ എന്തായാലും ഞാൻ അതിനെ കുറിച്ചൊന്നും കടക്കുന്നില്ല. എന്തായാലും ഇന്ന് ഇദ്ദേഹത്തിന്റെ ഒരു സൈനിങ് ആവാനാണ് ഏറെ സാധ്യതകൾ കൽപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. സോ ഇനി അവസാനമായി പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കിട്ടിയിരിക്കുന്ന മറ്റൊരു റൂമർ വാർത്തയെ കുറിച്ചാണ്. ഇപ്പോൾ നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 2016 സീസണിലും അതുപോലെ തന്നെ 2015 സീസണുകളിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്ന ലെഫ്റ്റ് വിങ് ബാക്ക് അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു നമ്മുടെ ജോസു കൊറിയാസ്. ഇദ്ദേഹത്തെ തിരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാൻ ഏറ്റവും സുപ്രധാനത്തോടെ ലക്ഷ്യമിടുന്നു എന്നുള്ള വാർത്തയാണ് ITWM എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഈ ഒരു ന്യൂസ് ആദ്യമേ പുറപ്പെടുവിപ്പിച്ച ഈ ഒരു പേജിലേക്ക് ചെകഞ്ഞ് പരിശോധിച്ച് നോക്കിക്കഴിയുമ്പോൾ അത്ര വലിയ പ്രൊഫൈലുള്ള വലിയ പേജുകളൊന്നും അല്ല ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ വേണ്ടത്ര ട്രസ്റ്റബിൾ ആയിട്ട് തന്നെ അത് വിശ്വസിക്കാൻ കഴിയില്ല. ഇനിയും നമുക്ക് ഇനി വേണ്ടത്ര സോഴ്സുകൾ കിട്ടണമെങ്കിൽ പല പല മാധ്യമങ്ങൾക്കായി നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും. എന്റെ അഭിപ്രായം, പക്ഷേ ജോസു കൊറിയാസ് എന്ന് പറയുന്ന ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകൾ ഒന്നും കൽപ്പിക്കുന്നില്ല. കാരണം ഇദ്ദേഹം ഒരു ഫ്രീ ഏജന്റ് പോലും അല്ല എന്നാൽ മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. കാരണം ഇദ്ദേഹം മറ്റ് ക്ലബിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് ജോസു കൊറിയാസ്. അതുകൊണ്ട് തന്നെ ഇത് തികച്ചും ഒരു അടിസ്ഥാനരഹിതമായ ഒരു വ്യാജ വാർത്ത തന്നെയാണ്. സോ അപ്പോൾ എന്നാലും ഇന്നത്തെ ഈ ഒരു അപ്ഡേറ്റുകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്ന് വീഡിയോ തന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ജോസു കൊറിയാസിന്റെ കാര്യം എടുത്ത് വെച്ചതിന്റെ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തേണ്ട എന്ന് തന്നെ ഞാൻ കരുതിയാണ് ഇത് തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴും സകല വാട്സപ്പ് മീഡിയയിലൊക്കെ ഈ ഒരു വാർത്ത പ്രചരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, ജോസു കൊറിയാസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമ്മളത് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ ഇട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. സോ മറ്റൊരു ദിവസം വരുമ്പോഴത്തേക്കും ബൈ.